കട്ടപ്പന കൃഷിഭവന്റെ മുൻപിൽ ഒറ്റയാൾ സമരവുമായി കട്ടപ്പന നഗരസഭാ കൗൺസിലർ ഷമേജ് കെ ജോർജ്. കർഷകർക്കുള്ള ജൈവവള സബ്സിഡി മുൻകാലങ്ങളിലേതുപോലെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധവുമായി എത്തിയത്. നഗരസഭയുടെ പദ്ധതി അട്ടിമറിക്കുന്ന സമീപനമാണ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്വീകരിക്കുന്നതെന്നും കൗൺസിലർ ആരോപിച്ചു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒറ്റയാൾ സമരവുമായി നഗരസഭാ കൗൺസിലർ ഷമേജ് കെ ജോർജ് കട്ടപ്പന കൃഷി ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. കർഷകർക്കുള്ള ജൈവവള സബ്സിഡി മുൻകാലങ്ങളിൽ ഇതുപോലെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം പ്രതിഷേധവുമായി എത്തിയത്. നഗരസഭ ആവശ്യപ്പെട്ടിട്ടും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പിടിവാശി മൂലമാണ് കർഷകർ ഇപ്പോൾ ദുരിതത്തിലായിരിക്കുന്നത്. 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ജൈവവള വിതരണത്തിനായി നഗരസഭ മാറ്റിവെച്ചിരിക്കുന്നത്. എന്നാൽ പദ്ധതി അട്ടിമറിക്കുന്ന സമീപനമാണ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സ്വീകരിക്കുന്നത് എന്നും ഷമേജ് കെ ജോർജ് ആരോപിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും നമ്മുടെ മുനിസിപ്പാലിറ്റി വഴി നടപ്പാക്കുന്ന ജൈവവള വിതരണം കൃഷിക്കാർക്ക് വളരെ സഹായകരമായ രീതിയിൽ സബ്സിഡി കഴിഞ്ഞുള്ള തുക അടച്ച് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇത് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പദ്ധതിയുടെ നടത്തിപ്പിന് അനുമതി നൽകേണ്ട ജില്ലാ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഒരു പിടിവാശി മൂലമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വളം വാങ്ങുവാൻ വരുന്നവർ അവരുടെ രേഖകളുമായി കൃഷിഭവനിൽ എത്തിച്ചേർന്ന് പൈസ അടച്ച് അതിനുശേഷം ഡിപ്പോയിൽ പോയി വളം വാങ്ങി തിരികെ രസീത് നൽകി അവരുടെ അക്കൗണ്ടിലേക്ക് സബ്സിഡി പിന്നീട് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് മാത്രമല്ല ഈ പണം തിരികെ ലഭിക്കുമെന്നുള്ളൊരു ആശങ്കയും കൃഷിക്കാർക്കുണ്ട്. അതുകൊണ്ട് കൃഷിക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഇത്. നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സണും നമ്മുടെ ഇവിടുത്തെ കൃഷി ഓഫീസറും ഒക്കെ പഴയ രീതി നടപ്പാക്കാൻ വേണ്ടി വളരെയധികം സമ്മർദ്ദം ചെലുത്തുകയും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറെ പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു പിടിവാശി മൂലം നമുക്കറിയാം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർക്കൊന്നും ഇതുപോലെയുള്ള സാധാരണക്കാരായ കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും അറിയത്തില്ല. അതിന്റെ ഒരു പരിണിത ഫലമാണ് അത് ഇത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ സമരം ഇവിടെ നടത്തുന്നത്. മുൻ വർഷങ്ങളിൽ കർഷകർ 780 രൂപ അടയ്ക്കുമ്പോൾ 80 കിലോ ജൈവവളം ലഭിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പിടിവാശി മൂലം 3040 രൂപ അടച്ച് വളം വാങ്ങിയ ശേഷം ബില്ല്, കരം അടച്ച രസീത്, റേഷൻ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, ആധാർ കാർഡിന്റെ കോപ്പി എന്നിവ അപേക്ഷയോടൊപ്പം കൃഷിഭവനിൽ സമർപ്പിച്ച ശേഷം മാത്രമേ അക്കൗണ്ടിലേക്ക് കർഷകർ സബ്സിഡി തുകയായ 2280 രൂപ ലഭിക്കൂ. കാർഷിക വിളകളുടെ വിലത്തകർച്ചയിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ഇത് ഏറെ ബുദ്ധിമുട്ടാണ്. ഈ നടപടി മൂലം പണമില്ലാത്തതിനാൽ പല കർഷകരും വളം വാങ്ങാൻ എത്താത്ത സാഹചര്യമാണ്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പിടിവാശി അവസാനിപ്പിച്ച് കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നും ഷമേജ് കെ ജോർജ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.